നമ്മിൽ നിന്ന് വേർപിഞ്ഞു പോയ മാർപ്പോളിച്ചിട്ടുള്ള പിതാവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പൗലോസ്ലിഹ റോമാക്കാർക്ക് ലേഖനം 14:8 നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് മാത്രമുള്ളവരാണ്. ഈ വചനങ്ങൾ തന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി ജീവിച്ചുവെന്നാണ് ചിറ്റിലപ്പിതാവിന്റെ ജീവിതം നോക്കുമ്പോൾ മനസ്സിലാവുക. 1990 May മുതല് ഈ അടുത്ത നാൾ വരെയുള്ള പിതാവുമായിട്ടുള്ള അഗാധമായ ആത്മീയ ബന്ധം, അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇതാണ്. പൗലോസ്ലിഹയുടെ വാക്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ചിറ്റിലപ്പിള്ളി പിതാവ്. ഏകദേശം 30 പരിചയം ആത്മബന്ധം പിതാവുമായിട്ടുണ്ടായിരുന്നു. പിതാവിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന എല്ലാ സേവന മേഖലകളും എളുപ്പമുള്ളതായിരുന്നില്ല, കാഠിന്യം നിറഞ്ഞതായിരുന്നു. തൃശൂർ രൂപതയിലും കല്യാൺ രൂപതയിലും താമരശ്ശേരി രൂപതയിലും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സേവന രംഗ സമയങ്ങളിൽ ഒത്തിരിയധികം കഷ്ടപ്പാട്, ഒത്തിരിയധികം വേദന നിറഞ്ഞ നിമിഷങ്ങൾ, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കപ്പെട്ട നിമിഷങ്ങൾ, രൂക്ഷ വിമർശനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം സ്വതസിദ്ധമായ രീതിയിൽ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് തൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതിനെല്ലാം വിജയിച്ച ഒരു വ്യക്തിത്വമായിട്ട് ചിറ്റിലപ്പിതാവ് മാറുകയാണ്. തനിക്ക് ഒട്ടും പരിചയമില്ലായിരുന്ന ബോംബെയിൽ ഭാഷയോ ആളുകളെയോ സ്ഥലങ്ങളെയോ പരിചയമില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ചിറ്റിലപ്പിതാവ് വന്നത്. ഇവിടെ കഠിനാധ്വാനം ചെയ്ത് ആളുകളെല്ലാം ഒന്നിപ്പിച്ച് കൂട്ടിച്ചേർത്ത് ഇടവാ സമൂഹങ്ങളാക്കി വിരൂപതയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഇടുകയുണ്ടായി. മറ്റ് യാതൊരു സൗകര്യങ്ങളും ഉണ്ടായില്ലായിരുന്നെങ്കിലും ജനങ്ങളാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെ ഒന്നിപ്പിച്ച് ജനങ്ങളെ സ്നേഹിച്ച് ആണ് ചിറ്റിലപ്പിതാവ് തൻ്റെ രാജപാലന ദൗത്യം പൂർത്തിയാക്കിയത്. അതിനുശേഷം താമരശ്ശേരി രൂപതയിലേക്ക്, ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു, കുടിയേറ്റ മേഖലയാണ്. അവിടെയും തുടക്കമുണ്ടാകുന്നുണ്ടായിരുന്ന കുറച്ച് വിഷമങ്ങളൊക്കെ അതിസാഹസികമായിട്ട് തരണം ചെയ്ത് ആ ജനസമൂഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പറ്റുവാനായിട്ട് ചിറ്റിലപ്പിള്ളി സാധിച്ചു. ചിറ്റിലപ്പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട്. ഇതിലൊന്നോ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ചിറ്റിലപ്പിതാവിനെ കാണുന്നത് കല്യാൺ രൂപതയ്ക്ക് വേണ്ടി സെമിനാരിയിൽ ചേരാനായിട്ട് തലശ്ശേരി അതിരൂപതയുടെ അരമനയിൽ എത്തിയപ്പോൾ അദ്ദേഹമാണ് ഇന്റർവ്യൂ എടുത്ത് സ്വീകരിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നു അന്ന് ചോദിച്ച ചോദ്യങ്ങൾ, എന്തിനാണ് വൈദികനാകുന്നത്, കല്യാൺ രൂപതയെ കുറിച്ച് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കണമെന്നും ഹിന്ദി പഠിക്കണമെന്നും ഒക്കെ പറഞ്ഞു. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ എനിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആക്ടർ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്നോട് ചോദിച്ചു. ഛത്രി കുട, അത് ഹിന്ദിയിൽ അതിന്റെ അങ്ങനെ കുറെ അങ്ങനെയുള്ള കുറെ ഹിന്ദി വാക്കുകളൊക്കെ എന്നോട് ചോദിച്ചു. ഇപ്പോഴും ഞാൻ അത് ഓർക്കുകയാണ് സന്തോഷത്തോടുകൂടെ. അതിനുശേഷം സെമിനാരിയിൽ ചേർന്ന തലശ്ശേരിയും അതിന് സെമിനാരിയിൽ ചേർന്ന അവസരത്തിലും എല്ലാ 2 പിതാവിന് കത്തയക്കുമായിരുന്നു. ആ കത്തിനെല്ലാം പിതാവ് വ്യക്തിപരമായിട്ട് മറുപടി അയക്കും. പോൾ രൂപതയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും
നിങ്ങൾക്ക് വേണ്ടി കല്യാണരൂപത കാത്തിരിക്കുന്നുവെന്നും ഒക്കെ എപ്പോഴും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സതിക്ക് എല്ലാ വർഷവും ഒരു പ്രാവശ്യം എങ്കിലും പിതാവ് കാണാൻ വരുമായിരുന്നു. അതിനുശേഷം കല്യാണരൂപതയെ കുറിച്ച് ഒക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതിനുശേഷം മേജർ സെമിനാരി, മുംബൈയിൽ മേജർ സെമിനാരിയിലേക്ക് വന്ന അവസരത്തിൽ പിന്നെ കത്തുകൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നേരിട്ട് ബിഷപ്പ് ഹൗസിൽ എന്തെല്ലാം പരിപാടികളുണ്ടെങ്കിലും അതിനെല്ലാം ഞങ്ങൾ പങ്കെടുക്കണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ രൂപതയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്നത്തെ കാലം മുതൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് അവസരങ്ങൾ പിതാവ് ഒരുക്കി തന്നിരുന്നു. രൂപതയെ അറിഞ്ഞു വളരണമെന്നുള്ളതാണ് പിതാവിന്റെ മനസ്സിലെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ പരിപാടികളിലും, ബിഷപ്പ് ഹൗസിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും, രൂപതയിലെ പരിപാടികളിലും ഞങ്ങൾ പങ്കെടുക്കണമെന്ന നിർബന്ധബുദ്ധി പിതാവിനുണ്ടായിരുന്നു. പിതാവ് പലപ്പോഴും ഉപദേശവും ശാസനയും ഒക്കെ നൽകുന്ന ആളാണ്. പക്ഷേ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഒരിക്കൽ പോലും പിതാവ് എന്നെ ശാസിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഉപദേശങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. ഒരു പിതൃസഹജമായ വാത്സല്യത്തോടുകൂടെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിലാളനയിലാണ് ഞങ്ങൾ വളർത്തിയത്. അപ്പനും മകനും എന്ന രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു പിതാവുമായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിതാവ് തമരശ്ശേരിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന അവസരത്തിൽ ഞാൻ റീജൻസി ബിഷപ്പ് ഹൗസിൽ റീജൻസി ചെയ്യുന്ന അവസരത്തിലാണ്. അപ്പോൾ പിതാവിന് ഈ രൂപത വിട്ടു പോകുവാനായിട്ടുള്ള വലിയൊരു പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ദൈവമാതാണ് ഏൽപ്പിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രത്യുത്തരം നൽകി പോസിറ്റീവായിട്ട് തന്നെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം തുടർന്നും ജീവിതയിൽ നിന്ന് പോയതിനു ശേഷവുമുള്ള പിതാവ് ആ ബന്ധം നിലനിർത്തുകയുണ്ടായിരുന്നു. പലപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു ഇടവേളയുടെ സമയത്ത്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, ഡോംബവലിയിൽ ഞാൻ ദേവാലയം പണിതുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടെ വരികയും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥന ഒക്കെ നേരുകയും ചെയ്തു. അതിനുശേഷം തുടർന്നും ഇടയ്ക്കൊക്കെ പിതാവ് വിളിക്കും. വിളിച്ചിട്ട് ദേവാലയ നിർമ്മാണത്തിൻ്റെ പുരോഗമനം എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചറിയുമായിരുന്നു. ഇങ്ങനെ വലിയ ആത്മീയ ബന്ധം പിതാവ് എന്നും പുലർത്തിയിരുന്നു. അവസാനമായിട്ട് ഞാൻ പിതാവിനെ കാണുന്നത് 2 വർഷം മുമ്പാണ്. മുളുണ്ടില് അദ്ദേഹത്തിന്റെ പേരുള്ള ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ളാറ്റ് മുളുണ്ട് ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ അദ്ദേഹത്തോടൊപ്പം ഇതിനു വേണ്ടി 3 ദിവസത്തോളം ചെലവഴിച്ചു. അപ്പോൾ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെയുള്ള പിതാവിനെയും മറ്റച്ഛന്മാരെയും എല്ലാം വളരെ സന്തോഷത്തോടുകൂടെ എന്നെ പരിചയപ്പെടുത്തി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. മാത്രമല്ല, പിതാവ് ഈ 3 ദിവസം പിതാവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് പിതാവ് താമസിച്ചിരുന്ന ആ ഭവനത്തിലെ ആ ഒരേ ഫ്ലോറിൽ തന്നെയുള്ള അടുത്തുള്ളൊരു മുറി തന്നെയാണ് പിതാവ് എനിക്ക് ഒരുക്കി തന്നത്. അതിനുശേഷം ഇപ്പോഴും എല്ലാ സമയവും നേരത്തും പിതാവിനൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചു. പിതാവിന് കൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ ഭാഗം എനിക്ക് പങ്കുവച്ചു തന്നു. അതിനുശേഷം പിതാവിനൊപ്പം കുർബാന അർപ്പിക്കണം, പിതാവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പോകണം. അങ്ങനെ പിതാവ് വളരെ സ്നേഹത്തോടുകൂടെ, ഒത്തിരി സ്നേഹം എനിക്ക് ആ സമയത്ത് തന്നു. വീണ്ടും ഞാൻ സമയം കിട്ടുമ്പോൾ വരണമെന്ന് പറഞ്ഞ് പിതാവ് വരാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് പിരിഞ്ഞത്. ഏറ്റവും അടുത്തായ 2 മാസം മുമ്പ് ജൂൺ മാസത്തില് പിതാവ് ഫീസ്റ്റിന്റെ തലേ ദിവസം 28-ാം തീയതി വൈകുന്നേരം പിതാവ് എന്നെ വിളിക്കുകയാണ്. ആശ്ചര്യകരമായി എനിക്ക്, കാരണം സാധാരണ ഞാനാണ് അല്ലെങ്കിൽ വിഷയോ അല്ലെങ്കിൽ കാർഡ് അയക്കുകയൊക്കെ ചെയ്യാറ് പിതാവിന്റെ ഫീസ്റ്റിന്റെ സമയത്ത്. തലേ ദിവസം പിതാവ് എന്നെ വിളിച്ചു, എന്നെ വിഷ് ചെയ്തു. ഞാൻ പറഞ്ഞു, പിതാവ് എന്തിനാണ് വിളിച്ചത്? ഞാൻ നാളെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിതാവിനോട് പറയുകയാണ്, നീ അച്ഛനെ വിളിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നോർത്ത് വിളിച്ചതാണ് ഇന്ന്. പിതാവിന്റെ ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ, ആ പിതൃ വാത്സര്യത്തിന് മുമ്പിൽ എൻ്റെ സ്മരണകളെ ഞാൻ അനുസ്മരിക്കുകയാണ്. പിതാവ് എല്ലാവർക്കും മാതൃകയായിരുന്നു. ഞങ്ങൾ പ്രചോദനമായിരുന്നു, ശക്തിയായിരുന്നു, ഊർജമായിരുന്നു. പിതാവിൻ്റെ വിരഹം വലിയ ഒരു ദുഃഖത്തിന് കാരണമാണ്. നഷ്ടമെന്ന് പറയാനായിട്ട് സാധിക്കില്ല, കാരണം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായി നിറവേറ്റി, 100% വിശ്വസ്തനായിട്ട്, ദൈവത്തോട് വിശ്വസ്തനായിട്ട് ഇതെല്ലാം നിറവേറ്റിയതിന് ശേഷമാണ് ആവശ്യമായ, ഈ ലോകത്തിൽ ആവശ്യമായ വിശ്രമമൊക്കെ എടുത്ത്
പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും പിതാവ് സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ പ്രവാസികളെല്ലാം ഒരു മധ്യസ്ഥനായിട്ട്, മുംബൈ നിവാസികൾക്ക് മാത്രമല്ല തമരശ്ശേരിയിലെ കുടിയേറ്റ കർഷകർക്കും ഒരു മധ്യസ്ഥനായിട്ട് സ്വർഗത്തിൽ ഇന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ആ പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പിതാവ് കാണിച്ചു തന്ന വലിയ മാർഗദീപം, ആ വലിയ ചൈതന്യം, വലിയ പ്രോത്സാഹനം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയ നല്ല ഓർമ്മകളായിട്ട് നിലനിൽക്കുകയാണ്. ആ പിതാവിനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഈ പിതാവിന് ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് നന്ദിയും പറയുകയാണ്.